സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജർമ്മൻ ജനതയുടെ കൃത്യനിഷ്ഠയും കർത്തവ്യനിഷ്ഠയും സുപ്രസിദ്ധമാണല്ലോ. സമയത്തിന് അവർ കൽപ്പിക്കുന്ന വിലയും സമയം അവർ വിനിയോഗിക്കുന്ന രീതികളും അവരുടെ ഭാഷയിലും പ്രകടമാണ്. ഉദാഹരണത്തിന്, സമയം എത്രയായി എന്ന് ജർമ്മനിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ഇപ്പോൾ എത്ര വൈകിയിരിക്കുന്നു എന്ന മട്ടിൽ. ഇനി സമയത്തെ കുറിക്കുന്ന രീതികൾക്കും ചില വൈചിത്ര്യങ്ങളുണ്ട്. ഉദാഹരണം, നാം ഒന്നര മണിയായി എന്ന് പറയുന്നതിനെ അവർ വിളിക്കുന്നത് 2:30 മുൻപേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാൽ മണിക്കൂറിലും വരാനിരിക്കുന്ന 2 എന്ന മണിക്കൂറിൻ്റെ നിഴൽ വീണ്ടെടുപ്പുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ എന്നല്ല അവർ ചിന്തിക്കുന്നത്, ദേ സമയം വന്നു കഴിഞ്ഞു, വൈകാനില്ല എന്ന മട്ടിലാണ്. വ്യക്തികൾക്ക് അവർ കൽപ്പിക്കുന്ന മതിപ്പിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു പ്രകടനമാണ് ഈ സമയനിഷ്ഠ എന്ന് കരുതപ്പെടാറുണ്ട്. മാത്രമല്ല, കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന ഒരു ശൈലി. ഇനി അഥവാ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലും അത് സമയത്തിന് തന്നെ നിയന്ത്രണ വിധേയമാക്കാം എന്നൊരു വീക്ഷണവും. പ്രശസ്ത കവിയായ വില്യം ബ്ലെയ്ക്കിൻ്റെ സുന്ദരമായ ചില വരികളുണ്ട്. ടൈം ഈസ് ദ മേഴ്സി ഓഫ് ഇറ്റേണിറ്റി എന്ന് തുടങ്ങുന്നത്. സമയം നിത്യതയുടെ കാരുണ്യ സമ്മാനമാണ്. സമയത്തിൻ്റെ വേഗതയില്ലായിരുന്നുവെങ്കിൽ, സമയം ഏറ്റവും വേഗതയുള്ളതാണല്ലോ, എല്ലാം നിത്യമായ പീഡയായേനെയെന്നും ഇറ്റേണൽ ടോർമെൻ്റ്. സമയം സുന്ദരമാണ്, അതിൻ്റെ ചലനം നമ്മെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പത്തിൽ എളുപ്പം കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഈ സമയപ്രവാഹത്തിൽ നാം നിയന്ത്രണമില്ലാതെ ഒഴുകുന്നവരല്ല, സമയബോധത്തോടെയും ആത്മബോധത്തോടെയും ദൈവബോധത്തോടെയും മുന്നേറുന്നവരാണ്. ഓരോ നിമിഷവും കയ്യെത്തിപ്പിടിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 95:8 പറയും പോലെ, നിങ്ങൾ ഇന്ന് ഈ നിമിഷം ദൈവസ്വരം കേട്ട് ഹൃദയം കഠിനമാക്കാതിരിക്കുക എന്ന്. ദൈവത്തിൻ്റെ സ്വരം കർക്കശവും ഭീഷണവുമാണെന്ന് തോന്നാം, പണ്ട് പൂർവികർക്ക് സംഭവിച്ചതുപോലെ. അതിനാൽ തന്നെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറി. എന്നാൽ തങ്ങളെ പ്രഹരിച്ചെന്നവർ പറയുന്ന അതേ ദൈവം തങ്ങളുടെ മുറിവുകൾ വെച്ചുകെട്ടി 3-ാം ദിവസം ഉയർപ്പിക്കുന്നത് അവർ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇന്ന് ഹോസിയ 6:1-6 പറയുന്നത് ഇതുതന്നെയാണല്ലോ. ദൈവത്തിൻ്റെ ശിക്ഷണങ്ങളെ അവർ ശിക്ഷയായി കരുതി, ദൈവത്തെ വെറുത്തുപേക്ഷിച്ചു, പ്രവാചകന്മാരെ അവഹേളിച്ചു, ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു. അവരുടെ ഭക്തി പ്രകടനങ്ങൾ മഞ്ഞുപോലെയായിരുന്നു, പെട്ടെന്ന് ഉരുകിപ്പോകും, അല്പനേരത്തേക്ക് മാത്രമേ അതുള്ളൂ. ദൈവം ഹോമയാഗങ്ങളല്ല, കരുണയും സ്നേഹവുമാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ബലിയായിട്ട്, ഹോസിയ 6:6 പറയുന്നു. സുവിശേഷത്തിൽ ഈ വചനം നാഥൻ 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുമല്ലോ. ഇന്നലെ സങ്കീർത്തനം 40 ഹെബ്രായർ 10 ഇതുതന്നെ നമ്മോട് പറഞ്ഞിരുന്നു, എങ്ങനെ ദൈവം യാഗബലികളേക്കാൾ നമ്മുടെ അനുസരണത്തെ കാംക്ഷിക്കുന്നുവെന്ന്. ഇന്ന് സങ്കീർത്തനം 51 അതുതന്നെ നമ്മോട് പറയും, ദൈവം കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹകാരുണ്യത്തിൽ അത്യുദാരനുമാണെന്ന് തിരുവചനം പല ആവർത്തി പഠിപ്പിക്കുന്നതാണ്. ഇന്ന് ഹോസിയ പറയുന്നതിൻ്റെ സാരാംശവും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയുക മാത്രമല്ല, അതനുസരിച്ച് ജീവിത പരിവർത്തനം വരുത്തി ആ കാരുണ്യത്തെ മറ്റുള്ളവരിലേക്ക് പകരുക എന്ന്. ഇന്ന് സങ്കീർത്തനം 51 ദാവീദ് ഈ കാരുണ്യത്തെ തന്നെയാണ് അഭയം തേടി പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ചെയ്ത തെറ്റിൻ്റെ സ്വഭാവം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. അവൻ മറ്റുള്ളവരെ താഴ്ന്നവരായി കണ്ടുകൊണ്ട് ചൂഷണം ചെയ്തു, വെറും ഉപകരണങ്ങൾ പോലെ കരുതി. തികഞ്ഞ അനീതിയിൽ അവൻ ചെയ്തവ മറച്ചു പിടിക്കാൻ അവൻ ശ്രമിച്ചു, ദൈവം അവനെ ചൂഴ്ന്നു നോക്കും വരെ. ഇന്ന് ലൂക്ക 18:9-14 ഒരു ഫരിസേനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഉപമ നാം കാണും. ഫരിസേൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ മറ്റു മനുഷ്യനെ പോലെയല്ല, അസന്മാർഗിയും ദുർവൃത്തനും നികൃഷ്ടനുമായ ഈ ചുങ്കക്കാരനെ പോലെ അല്ലേയല്ല, മറ്റു മനുഷ്യരെ പോലെയല്ല എന്ന് അവൻ പറയുമ്പോഴും അവൻ വെറും മനുഷ്യൻ മാത്രമാണ്. എന്നാൽ മനുഷ്യനെ പോലെ അല്ലായിരുന്നിട്ടും മനുഷ്യനായി മനുഷ്യന് വേണ്ടി വന്ന് ദൈവത്തെ കണ്ടുകൊണ്ട് വേണം നാം ഇപ്പോൾ നിൽക്കാൻ. ഇന്നലെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ധ്യാനിച്ചപ്പോൾ നാം അത് ശ്രദ്ധിച്ചിരുന്നല്ലോ. മാംസം ധരിച്ച ദൈവം മാംസത്തിൻ്റെ വേദനകൾ പേറി ആ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അങ്ങ് എനിക്കൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നുവെന്ന്. ഫരിസേയൻ ഞാൻ എന്ന വാക്ക് ആവർത്തിച്ചു മുഴക്കുന്നതല്ലാതെ ദൈവം എന്ന പദം വേണ്ട വിധം പ്രയോഗിക്കുന്നു പോലുമില്ല. ചുങ്കക്കാരനാകട്ടെ നെഞ്ചത്തടിച്ച് തല താഴ്ത്തി കണ്ണീരൊഴുക്കി നിൽക്കുകയാണ്. ഇന്ന് വാർത്തകളിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് ഡോക്ടർ ഫിലിപ്പോ ഒസെല്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ നാടുകടത്തപ്പെട്ട ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞൻ. ദശാബ്ദങ്ങൾ കേരളത്തിലും ദക്ഷിണേഷ്യയിലും ജീവിച്ച്
ആ സമൂഹങ്ങളെ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കരോളിൻ ഒസ്ലായുമൊത്ത് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥവുമാണ് സോഷ്യൽ മൊബിലിറ്റി ഇൻ കേരള, കേരളത്തിൻ്റെ സാമൂഹിക ചലനശക്തി. പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അതിനെക്കുറിച്ചൊരു കാര്യം അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓച്ചാനിച്ച് നിൽക്കുക, തലക്കെട്ടഴിച്ചു നിൽക്കുക, നെഞ്ചത്തടിച്ച് ശബ്ദമുണ്ടാക്കുക തുടങ്ങി മേലാളർ വരുമ്പോൾ കീഴാളർ പല ചേഷ്ടകളും കാണിക്കാൻ നിർബന്ധിതരാകുമായിരുന്നു. ഹൈറാർക്കി മേലാള വ്യവസ്ഥയുടെ തഴമ്പുകളാണവ. എംബോഡിഡ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം അതിനെ വിളിക്കുകയാണ്. മാംസമണിഞ്ഞ ചരിത്രം, തലമുറകളെ താഴ്ത്തിക്കെട്ടിയ ചരിത്രത്തിൻ്റെ ഭാരത്തിൽ കുനിഞ്ഞു മടങ്ങിപ്പോകുന്ന കീഴാള ശരീരങ്ങളാണത്. അതൊരു തഴക്കവും പഴക്കവുമായി മാറുന്നു. ഹബിത്തൂസ്, ഹെക്സിസ് എന്നൊക്കെ പഴയകാല താത്വികന്മാർ പറഞ്ഞിരുന്ന അതേ സംഭവങ്ങൾ. അതുപോലെ ഒരു ശരീരഭാഷയാണ് ഇന്ന് ഈ ചുങ്കക്കാരന്. അവൻ്റെ ചരിത്രത്തിൻ്റെ ഭാരം അവനെ ഞെരുക്കുകയാണ്. അവൻ്റെ പാപങ്ങളുടെ ഭാരം തന്നെ ആകാമത്. കഴിഞ്ഞുപോയ സമയക്രമങ്ങളുടെ വിഴുപ്പാണത്. അതിനാൽ അവൻ തൻ്റെ ദൈവത്തെ തേടി വരുന്നു കരുണയ്ക്കായി. പുതിയ സമയക്രമത്തിൽ ദൈവം കരുണയോടെ അവൻ്റെ ഈ ചുമടുകൾ ഇറക്കി വയ്ക്കുകയാണ്. ഓർത്തുകൊള്ളുക, നിത്യത നമുക്ക് നൽകുന്ന ഒരു സ്നേഹസമ്മാനമാണ് ഈ രക്ഷാകരമായ സമയം. നമ്മുടെ പാപചരിത്രങ്ങൾ മാംസമണിഞ്ഞ് നമ്മെ ഭാരപ്പെടുത്തി നിൽക്കുമ്പോൾ രക്ഷാകര ചരിത്രം മാംസമണിഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കാണിച്ചു തരട്ടെ ഇന്ന് തന്നെ, ഈ നിമിഷം. ഹോസിയ പറഞ്ഞതോർത്താൽ 3 ദിവസത്തിനപ്പുറം നമ്മുടെ ഈ മാംസശരീരം എന്തായിത്തീരും ഉയർപ്പിൻ്റെ പുത്തനുടമ്പടിയെ പുൽകുമ്പോൾ.